ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പൊ കുറെ പേര് ചോദിക്കുന്ന കാര്യമാണ് ഞാൻ ഇപ്പൊ ഹെയറിൽ എന്താണ് യൂസ് ചെയ്യാറുള്ളത് എന്നുള്ളത്. കാരണം നമ്മളൊരു 3 മാസം മുമ്പാണ് ഹെയർ കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോ വീണ്ടും കട്ട് ചെയ്യാൻ നോക്കിയപ്പോ ആ ഒരു 3 മാസം കൊണ്ട് തന്നെ ഭയങ്കര നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോ കുറെ ആയിട്ട് വാവ ഉള്ളത് കാരണം അധികം നമുക്ക് പാക്കുകളൊന്നും ട്രൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അധികം ടോണറാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു മഴ സീസൺ അല്ലേ, ഇപ്പൊ നമുക്ക് പറ്റിയൊരു അടിപൊളി ടോണറാണ്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടോണറാട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കാണാം. അതിന് മുമ്പ് എന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് അഞ്ജന എന്നാണ്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ വാ, ആദ്യം തന്നെ ഞാൻ ഹെയർ ഓയിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ വേണമെന്നാണെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുക, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാ, കോൾ ചെയ്താൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ അതെ, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്താൽ ഒരു 30 മിനിറ്റെങ്കിലും ഹെയറിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് നേരം വെച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈം വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഓയിൽ നമ്മൾ ഹെയറിൻ്റെ ലെങ്ത്തിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടി പൊട്ടിപ്പോവാതെയും പിന്നെ സ്പ്ലിറ്റ് ഹെയർസൊക്കെ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹെയർ ഓയിലൊക്കെ തേച്ചിട്ട് ഹെയർ നന്നായിട്ട് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് സാധനം ഹെയറിൽ അപ്ലൈ ചെയ്താലും ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഒരു 30 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ആ ഒരു ടൈമിൽ ഞാൻ ഫസ്റ്റ് ഇതേ തുളസി എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കിപ്പം എന്താ എല്ലാവരുടെ വീട്ടിലും ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലെങ്കിലും പോയി പറിച്ചു കൊണ്ടുവരിക, എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഞാൻ എനിക്ക് വേണ്ടത് എടുക്കുന്നുണ്ട്, അതെ ഇത്രയേ എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ചെമ്പരത്തി പൂവാണ് വേണ്ടത്. ഇതും നമുക്ക് കിട്ടുന്നതാണ്, ഒക്കെ ഞാനിപ്പോൾ എടുക്കുന്ന എല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് തരുന്നൊരു ടോണറാണ് കേട്ടോ. മുടി നന്നായിട്ട് വളരാൻ ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് ഇങ്ങനത്തതൊക്കെ യൂസ് ചെയ്താലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. മുടി കൊഴിച്ചിലൊക്കെ ഒരുപാട് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിതേ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മഴ കഴിഞ്ഞേ ഉള്ളൂ, അടുത്ത മഴ വരുന്നുണ്ട്. മഴ പെയ്താൽ ഇതെൻ്റെ സ്ഥിരം പരിപാടിയാണ്, കാരണം മരങ്ങളൊക്കെ ഞാൻ കുലുക്കും. ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ, ഉണ്ടെങ്കിൽ പറയണേ നല്ല രസമാണല്ലേ മഴയത്ത് ഇങ്ങനെ വീണ്ടും മരങ്ങളൊക്കെ പോയി കുളിക്കാനായിട്ട്. പിന്നെ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല എടുക്കുന്നുണ്ട്. ഇത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പില എടുക്കുക. അപ്പോൾ എനിക്കിത് കിട്ടുന്നതുകൊണ്ട് ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ പനിക്കൂർക്ക ഇതിൻ്റെ ഒരു 2 ഇല എടുത്തിട്ടുണ്ട്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇതൊക്കെ, അതുകൊണ്ട് ഞാനിതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിതെല്ലാം കൂടെ ഇട്ട് തിളപ്പിച്ചാൽ മതി. അപ്പം മടി കാരണം ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. ഉലുവ ഞാൻ ഒരുവിധം എല്ലാ ടോണറിലും ഞാൻ ഉലുവ ഇടാറുണ്ട്. അപ്പോൾ ഉലുവ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉലുവ ഇടുക. ഉലുവ എനിക്ക് നല്ല റിസൾട്ട് തരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇതേ ഹെയറിൽ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടി കൊഴിച്ചിലുള്ളവരൊക്കെ പതുക്കെ മസാജ് ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്യാതിരിക്കുക. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഹെയറിൽ ഫുള്ളായിട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് കാണിക്കാനായിട്ട്. ഞാനിപ്പോൾ ഹെയറിൽ നന്നായിട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടും നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ വീക്കിലി ഒരു 3 തവണ ചെയ്താൽ തന്നെ നല്ല റിസൾട്ടാണ് ഹെയറിന് തരുന്നത്. നമ്മളെ എന്താ ബേബി ഹെയറൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോത്ത് ആയി വരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ടോണറാണ് കേട്ടോ. ഇത് നിങ്ങൾക്കൊരു 2 ദിവസം വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ റൂമിൽ തന്നെ വെച്ചാൽ മതി. ചെറിയൊരു സ്മെല്ലിൽ വ്യത്യാസം ഉണ്ടാവുന്നല്ലോ, അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.